കൊതിയൂറുന്ന ഭക്ഷണ വിഭവങ്ങളുടെ വിസ്മയങ്ങളുമായി എടപ്പാൾ ബ്രിഡ്ജിന് താഴെ പ്രവർത്തനം തുടരുന്നു. ബ്രിഡ്ജ് ടൗൺ റെസ്റ്റോറന്റ് ആൻഡ് കഫേ, മൾട്ടി കുസിൻ ഫാമിലി റെസ്റ്റോറന്റ്, ഗോവിന്ദ ട്രേഡ് സെന്റർ എടപ്പാൾ. ഫോൺ 9188179119. കുട്ടികളെ അറിഞ്ഞു പഠിപ്പിക്കേണ്ടിടത്ത വിദ്യാലയങ്ങൾ മാറേണ്ടത് കാലത്തിന്റെ അനിവാര്യതയാണെന്ന് പി നന്ദകുമാർ എം എൽ എ. പുതുപനാനി എം എ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വൈജ്ഞാനിക രംഗത്ത് കുട്ടികൾ ആവശ്യപ്പെടുന്നത് നൽകാൻ സ്കൂളിനാകണം. ആ നിലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ മാറ്റാൻ അധ്യാപകർക്കും മാനേജ്മെന്റിനും സാധിക്കേണ്ടതുണ്ട്. പരമ്പരാഗത കോഴ്സുകളിൽ നിന്ന് മാറി പുതിയ കോഴ്സുകൾ സ്വീകരിക്കാൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തയ്യാറാവണം. ഇവിടെ പഠിക്കുന്ന കുട്ടികൾ ഇവിടെ തന്നെ ജോലി സാധ്യതയ്ക്കുള്ള വഴി തെളിയണമെന്നും എം എൽ എ പറഞ്ഞു. സ്കൂൾ അല്ലെങ്കിൽ സാധാരണ എൽ പി എസ് സ്കൂൾ, യു പി എസ് സ്കൂൾ എന്ന കൺസെപ്റ്റ് എന്ന കാഴ്ചപ്പാടിൽ ഇപ്പോൾ മാറ്റം വന്നിരിക്കുകയാണ്. പുതിയ കാലഘട്ടത്തിന് അനുയോജ്യമായ രൂപത്തിലേക്കുള്ള കോഴ്സുകൾ വേണം. പുതിയ രൂപത്തിലേക്ക് കുട്ടികളെ വളർത്തിയെടുക്കണം. പുതിയ രൂപത്തിലേക്കുള്ള എല്ലാ വിജ്ഞാനങ്ങളും പകരാൻ കഴിയുന്ന രൂപത്തിലേക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മാറണം. നമുക്കുള്ളത് ഇപ്പോൾ നോളജ് ഇക്കോണമി, വൈജ്ഞാനിക ഒരു സമ്പദ്ഘടനയാണ് ഇപ്പോൾ നമുക്കുള്ളത്. ആ വൈജ്ഞാനിക സമ്പദ്ഘടനയ്ക്ക് അനുസൃതമായ തോതിലേക്കുള്ള വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ രാജ്യത്തിൽ ഒരുപാട് കോഴ്സുകൾ. കാരണം നമ്മൾ പഠിക്കുന്നത് മഹാഭൂരിപക്ഷം ആൾക്കാരും അല്പം ചിലവരായിരിക്കില്ല വിദ്യ മാത്രം അഭ്യസിച്ച് വീട്ടിലിരിക്കുകയെന്ന രൂപത്തിലേക്ക്, ഒരു തൊഴിലിന് വേണ്ടിയിട്ടാണ്. അഞ്ചു മാസം നീണ്ടു നിൽക്കുന്ന സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി നിരവധി പരിപാടികളാണ് നടക്കുക. വിദ്യാഭ്യാസ സെമിനാർ, സിമ്പോസിയം, പച്ചത്തുരുത്തൊരുക്കൽ, പഠിച്ചിറങ്ങിയവർക്കൊപ്പം സ്റ്റാഫ് ഡേ, മാഗസിൻ, പ്രതിഭകൾക്കൊപ്പം സാംസ്കാരിക സമ്മേളനം, കവിയോടൊപ്പം പുസ്തക ചർച്ച, സ്കൂൾ ഡേ എന്നിവ വരും ദിവസങ്ങളിൽ നടക്കും. ഉദ്ഘാടന സമ്മേളനത്തിൽ സ്കൂൾ മാനേജർ ഹംസബിൻ ജമാൽ റംലി അധ്യക്ഷത വഹിച്ചു. വാർഡ് കൗൺസിലർ ജംഷീന മൊയ്തു, പി ടി എ പ്രസിഡന്റ് അബ്ദുൽ ഗഫൂർ, സ്കൂൾ കറസ്പോണ്ടന്റ് എ എം സമദ്, പ്രിൻസിപ്പൽ കെ പി യഹിയ, ഹെഡ്മാസ്റ്റർ പി എം ജർജീസ് എന്നിവർ സംസാരിച്ചു. എൻ സി വി ന്യൂസ്, പൊന്നാനി.